തനിക്ക് പറയാനുള്ള കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു മറവയ്ക്കാത്ത പ്രകൃതക്കാരിയാണ് നടിയും മോഡലും തിയേറ്റർ ആർട്ടിസ്റ്റും ഒക്കെയായ കനി കുസൃതി. സ്ത്രീ സമൂഹം ചെയ്യാനും പറയാനും മടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും പറയാനും കനിക്ക് യാതൊരു മടിയുമില്ല എന്ന് മുൻപേ ബോധ്യമായതാണ്. സ്ത്രീകളുടെ സംരക്ഷണത്തിനായി രൂപം കൊണ്ട പുതിയ സംഘടനയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കനി കുസൃതി. സംരക്ഷിക്കപ്പെടേണ്ടതെല്ലാം തനിക്ക് മുൻപേ നഷ്ടപ്പെട്ടതാണെന്നും അതുകൊണ്ട് അതിൻ്റെ പേരും പറഞ്ഞ് ഒരു വാര്യരും ഇങ്ങോട്ട് വരേണ്ട എന്നുമാണ് കനി പറയുന്നത്. അനുഭവം പങ്കുവച്ചുകൊണ്ടാണ് കനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വളരെ അശ്ലീലകരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കനി തൻ്റെ അനുഭവം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവസാനമായി കനി കുറിക്കുന്നത് ഇങ്ങനെയാണ്: തമാശ അതൊന്നുമല്ല, ഇത് ഇന്ത്യ മഹാരാജ്യത്തിൽ എന്താണ് തെറ്റ്? ശരി എന്നറിയാത്തത് കൊണ്ട് താൻ തൻ്റെ സുഹൃത്തുക്കളായ മൈത്രേയനെയും ജയശ്രീ ചേച്ചിയും അപ്പോൾ തന്നെ വിശദമായി ഈ സംഭവത്തെപ്പറ്റി SMS അയച്ചു. താൻ ചോദിച്ചു, അല്ല തൻ്റെ ഒരു ന്യൂഡ് പിക്ക് വീഡിയോ ഒക്കെ ഒരു ലാപ്ടോപ്പിനുള്ളത് ഒരു തെറ്റാണോ? എന്തല്ലേ, നാണക്കേട് തന്നെ എൻ്റെ കാര്യം. പിന്നെ പൊതുബോധം, കുളിക്കുമ്പോൾ സ്വന്തം ശരീരം നോക്കുന്നത് പോലും തെറ്റെന്നിരിക്കെ എൻ്റെ സംശയം സ്വാഭാവികമെന്ന് കരുതി ക്ഷമിക്കാം. ജയശ്രീ ചേച്ചി ഇതിന് ഒരു മറുപടിയും അയച്ചില്ല. എന്നാൽ മൈത്രേയൻ പറഞ്ഞു, നിന്റെ സമ്മതമില്ലാതെ അത് ചെയ്ത് അവർക്ക് എതിരെ നിനക്ക് കേസ് കൊടുക്കാം. അപ്പോൾ കനിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഓ എനിക്കതിനൊന്നും മെനക്കെടാൻ വയ്യ, ഞാൻ ഡാൻസ് കളിക്കണ വീഡിയോ ഇഷ്ടമായിച്ചാൽ എടുത്തോട്ടെ, പക്ഷെ എന്നോട് ചോദിക്കുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ, അതുമാത്രം എനിക്ക് ഇഷ്ടമായില്ല. അടുത്ത ദിവസം ജയശ്രീ ചേച്ചിയെ കണ്ടപ്പോൾ ജയശ്രീ ചേച്ചി പറയുകയാണ്, എന്നാലും ഫ്രീ ആയിട്ട് ഇതൊക്കെ കൊടുക്കരുത്, ആളുകൾ കൈയും കാലുമൊക്കെ കാണിക്കണമെന്ന് എണ്ണി പറഞ്ഞ് പൈസ മേടിക്കാറുണ്ട് എന്ന്. അപ്പറഞ്ഞതിലും ഒരു കാര്യമുണ്ടെന്ന് കനി പറയുന്നു. തൻ്റെ അടുത്ത കൂട്ടുകാർ കുറച്ച് നാൾ മുമ്പ് യൂട്യൂബിൽ തപ്പി മൊട്ട ന്യൂഡ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ചിലപ്പോൾ അതിൽ അശ്ലീലങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും. എന്താ ഇപ്പോൾ ഇതൊക്കെ പറയാൻ എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ എല്ലാം നഷ്ടപ്പെട്ടതാ, ഞാൻ നശിച്ചതാ. അതുകൊണ്ട് സംരക്ഷകരായ വാരിയർമാരൊന്നും ഈ റോഡ് സൈഡിലേക്ക് വരണ്ട എന്ന് മനസ്സിലായില്ലേ, താങ്ക് യു. ഇതായിരുന്നു കനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാന കുറച്ച് വാക്കുകൾ. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് സ്ട്രീം.